80 ദിവസം അത് നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ചരിത്രമുണ്ട്? 80 ദിവസം തുടർച്ചയായി നിൽക്കുന്ന കലാപം, ഇപ്പോഴും കലാപം കെട്ടടങ്ങിയിട്ടില്ല എന്ന് കൃഷ്ണദാസ് തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ അവിടെ കേന്ദ്ര സൈന്യത്തെ ഇറക്കിയിട്ടും കലാപം കെട്ടടക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിലടിക്കുകയാണ്. അവരിൽ ആരെങ്കിലും വേദനിപ്പിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാരിനും അവിടുത്തെ സംസ്ഥാന സർക്കാരിനും സാധിക്കില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനൊക്കെ എത്രയോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള യു പിയിൽ ആരെങ്കിലും ഒരാൾ പ്രതിഷേധിക്കാൻ ഇറങ്ങിയാൽ, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു പ്രതിഷേധിച്ചാൽ അവരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുകൊണ്ട് ആ കലാപത്തെ അടിച്ചമർത്തുന്ന ഭരണമാണ് ബി ജെ പിക്ക് അവിടെ. മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് മറ്റൊരു നിലപാട്? അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്? എവിടെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്? അജിത് സേ, ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങളുമായി ഇതിനെ നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഗൗരവത്തെയോ മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിഷയത്തെയോ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതിനെ അപലപിക്കാതിരിക്കാനോ ശ്രമിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എല്ലാ തരത്തിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും, അത് കലാപങ്ങളാണെങ്കിലും വംശീയമായി നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും, അത് അമർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അതിന്റെ സത്വരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. പക്ഷെ നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 10-12 വർഷക്കാലത്തോളമാണ് നിരന്തരമായി കലാപങ്ങളും പ്രക്ഷോഭങ്ങളും നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളും അക്രമ സംഭവങ്ങളും എല്ലാം നീണ്ടു നിന്നിട്ടുള്ളത്. കാശ്മീരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം ഏതാണ്ട് 70 വർഷത്തിലേറെയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അതല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ നാളുകളോളം നീണ്ടു നിന്നിട്ടുണ്ട്. നാഗാലാൻഡിലും ആസാമിലും മിസോറാമിലും അരുണാചൽ പ്രദേശിലും ഈ തരത്തിൽ പല കാലഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള പല വിഷയങ്ങളും, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങൾ പങ്കിടുന്ന പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് മണിപ്പൂരിൽ മുൻകാലഘട്ടങ്ങളിലും നാളുകളോളം നീണ്ടു നിന്നിട്ടുണ്ട്. അത് 70 ദിവസമോ 80 ദിവസമോ എന്നുള്ളതല്ല, 5-6 മാസക്കാലങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട്. കാശ്മീരിലെയും പഞ്ചാബിലെയും ഒക്കെ പ്രശ്നം എന്താണ്? അവിടെ വിഘടനവാദികൾ, ഭീകരവാദികൾ സൈന്യത്തിനെതിരെയോ ഭരണകൂടത്തിനെതിരെയോ നടത്തുന്ന യുദ്ധത്തെ സായുധമായി ഭരണകൂടം നേരിടുന്നു. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ, നിങ്ങളുടെ വ്യാഖ്യാനപ്രകാരം രണ്ട് വിഭാഗങ്ങൾ, രണ്ട് വംശീയ വിഭാഗങ്ങൾ തമ്മിൽ തല്ലുകയാണ്. അത് നിയന്ത്രിക്കുന്നതിനാണ് ക്രമസമാധാന പാലനം എന്ന് പറയുന്നത്. അതിന് 80 ദിവസം കഴിഞ്ഞിട്ട് ബിരേൻ സിംഗിന് കഴിഞ്ഞിട്ടില്ല, അത് സഹായി ചെന്ന കേന്ദ്ര സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ അമ്പെ പരാജയമാണെന്ന് വ്യക്തമാവുകയല്ലേ? അജിംസെ, അതിന് പരാജയമെന്നല്ല കാണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം, രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചത്. ബംഗാളിലും പഞ്ചാബിലും കാശ്മീരിലും എല്ലാം നടന്നിട്ടുള്ള ഈ തരത്തിലുള്ള കലാപങ്ങൾ, അത് കലാപമല്ല കൃഷ്ണദാസ്, അത് വിഘടനവാദമാണ്, അത് ഭീകരവാദമാണ്, അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, അത് കലാപമല്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ, അവിടെ ആ വിഘടനവാദം ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഭരിച്ചിരുന്ന കേന്ദ്ര ഗവൺമെന്റുകളും ആ സംസ്ഥാനത്തെ ഗവൺമെന്റുകളും തമ്മിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഒന്നുകിൽ വേർതിരിവുകൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ. മണിപ്പൂരും കേന്ദ്ര സർക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മണിപ്പൂരികൾക്കും കേന്ദ്ര സർക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാനൊന്ന് പറയട്ടെ ഏജൻസി, ഞാൻ അതാണ് സൂചിപ്പിച്ചു വന്നത്. ആ തെറ്റായ താരതമ്യമാണ് ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് കാശ്മീരിനെയും പഞ്ചാബിനെയും മണിപ്പൂരിനോട് ഉപയോഗിക്കുന്നത് തെറ്റായ താരതമ്യമാണെന്ന് പറയുകയാണ്. അല്ല, ഞാൻ തെറ്റായ താരതമ്യം ചെയ്തതല്ല. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനോട് ആ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ കാലയളവുകളെ കുറിച്ച് സൂചിപ്പിച്ചതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്നത് ഏതാണ്ട് പഞ്ചാബിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായി കാണാൻ കഴിയുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്റെ ഒരു വിശകലനം അതാണ്. അതിന്